ദാശേട്ടാ നിങ്ങൾ ഈ ടി വി ഓണാക്കി വെച്ചിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ നോക്കിക്കേ, കേരളം മൊത്തം അടിയാണ് പോലീസുകാരും നാട്ടുകാരും തമ്മിൽ. എന്റെ പൊന്നു സ്വാതി, ഇതൊന്നും നടക്കുന്ന കേസല്ല. വെറുതെ നാട്ടുകാര് പിണറായിനെ ചീത്ത വിളിക്കുന്നതല്ലാതെ ഈ പദ്ധതി ഒന്നും നടക്കാൻ പോണില്ല. കേരളയിലും നടക്കും, കാരണം വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അതെ, കേട്ടിട്ടുണ്ട്. ഏതൊക്കെ വാഗ്ദാനമാണ് പാലിച്ചത്? അവർ എയർ കേരള വരും എന്ന് പറഞ്ഞു. അതെ, എയർ കേരള വന്നല്ലോ. എയർ കേരള വഴിയാണല്ലോ ഉക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടിറക്കിയത്. പിന്നീട് സീ പ്ലെയിൻ പദ്ധതി നടപ്പാക്കും. പിന്നീട് കോക്കോണിസ് ലാപ്ടോപ്പ് ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കെട്ടിക്കും. ആപ്പിൾ കമ്പനി പൂട്ടിക്കെട്ടിക്കൊണ്ട് ഓടിയില്ലേ? എരുമേലി വിമാനത്താവളം വരും എന്ന് പറഞ്ഞു. രണ്ടെണ്ണമാണ് വന്നത്. പിന്നെ കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വരും എന്ന് പറഞ്ഞു. അതെ, കോഴിക്കോടും തിരുവനന്തപുരത്തും മാത്രമല്ല ഇടുക്കിയിലും വയനാട്ടിലും അടക്കം നാലെണ്ണമാണ് വന്നത്. പിന്നീട് 2017 തോമസ് ഐസക് പറഞ്ഞു KSRTC 2 വർഷം കൊണ്ട് ലാഭത്തിലാവും എന്ന് പറഞ്ഞു. തോമസ് ഐസക്, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് വല്ലതും നടക്കായിരുന്നിട്ടുണ്ടോ? വെറും 8 മാസം കൊണ്ടാണ് KSRTC ലാഭത്തിലാക്കിയത്. ആലപ്പുഴയെ സ്വിറ്റ്സർലാൻഡ് ആക്കുമെന്ന് പറഞ്ഞു. ആലപ്പുഴയുടെ 80% സ്വിറ്റ്സർലൻഡായി, ബാക്കി 20 സിഡ്നിയായി. കേഫോൺ കൊണ്ടുവന്ന് അംബാനിയെ കെട്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞു. അംബാനി കുത്തുപാളയെടുത്ത് ഒടുവിൽ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. പിന്നെ വെള്ളപ്പൊക്ക പരിഹാരത്തിനായി റൂം ഫോർ റിവർ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. റൂം ഫോർ റിവർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങ് നെതർലൻഡിൽ നിന്ന് കൊണ്ടുവന്നത്. അത് ഇവിടെ നടപ്പിലാക്കി. ഇപ്പോൾ കുട്ടനാട്ടുകാർക്ക് പോലും വെള്ളപ്പൊക്കം എന്താന്ന് പോലും അറിയാതായി. നോക്കുകൂലി നിർത്തലാക്കുമെന്ന് പറഞ്ഞു. നോക്കുകൂലി നിർത്തലാക്കുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ CATU പിരിച്ചു വിട്ടു കളഞ്ഞു. എന്നാ ഇത്രയൊക്കെ നടന്നെങ്കിൽ കേരളയിലും നടക്കും. കേരളയിലും നടക്കും. അയ്യോ, നടക്കും. LDF.